ഉമ്മ മരിച്ചതിന് ശേഷം വീട്ടിലെത്തിയ എം എ യൂസഫിനെ കാണാൻ ഒരു പ്രായമുള്ള സ്ത്രീ നിർബന്ധം പിടിച്ചു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അവർക്ക് മുന്നിലെത്തി. അവർ അധികം വൈകാതെ ഒരു പൊതി അദ്ദേഹത്തിൻ്റെ കയ്യിലേൽപ്പിച്ചു. അദ്ദേഹം അത് തുറന്നു നോക്കി, അതിനുള്ളിൽ ഒരു സ്വർണ്ണ വളയായിരുന്നു. തെല്ലൊന്ന് അമ്പരന്ന് നിന്ന യൂസഫലിയോട് ആ അമ്മ, ആ പ്രായമുള്ള സ്ത്രീ പറഞ്ഞു, ഇത് മോൻ്റെ ഉമ്മ എൻ്റെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി പണയം വെക്കാൻ തന്നതാണ്. ദാ ഇത് ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ ആ ഉമ്മയുടെ മകനായി വളർന്നു പന്തലിച്ച് ഒരു ആഗോള ബ്രാൻഡായി തലയെടുപ്പോടെ നിൽക്കുമ്പോഴും ദിനിയാനുദിനാകാൻ അദ്ദേഹത്തിന് കഴിയുന്നത്, കൂടുതൽ സഹായങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ആ അമ്മയുടെ മുലപ്പാലിൻ്റെ ബലത്തിൽ തന്നെയാണ്. നെയിം പ്ലേറ്റ് ഇല്ലെങ്കിലും ഇന്ത്യയുടെ ഗ്ലോബൽ അംബാസഡറാണ് എം എ യൂസഫ് അലി, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ. ഇന്ത്യയും ഗൾഫ് നാടുകളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഇടപെടൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് അപ്രസക്തമാണ്. അങ്ങനെ പറഞ്ഞാൽ അതിനൊട്ടും അതിശയോക്തിയുമില്ല. അത്രമേൽ ദൃഢമായ ഒരു മധ്യസ്ഥനാണ് ഇന്ത്യക്കും ഗൾഫ് നാടുകൾക്കുമിടയിൽ എം എ യൂസഫ് അലി. പ്രവാസ ജീവിതത്തിലേക്ക് എം എ യൂസഫ് അലി എന്ന മനുഷ്യൻ കടൽ കടന്നെത്തിയിട്ട് ഇന്ന് അരനൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. സുവർണ ജൂബിലിയുടെ നിറവിലാണ് എം എ യൂസഫ് അലി എന്ന അബുദാബിക്കാരൻ, നാട്ടികക്കാരൻ, മലയാളി. ബോംബെ തുറമുഖത്തു നിന്നും കാറും കോളുമുള്ള കടൽ കടന്ന് അദ്ദേഹം ദുബായിയുടെ മണ്ണിലേക്കാണ് ആദ്യമെത്തിയത്. 1973 December 31 അന്ന് ദുബായ് പോർട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ആദ്യമായി ഗൾഫിൻ്റെ രേഖ പതിഞ്ഞു, എമിഗ്രേഷൻ്റെ സീൽ പതിഞ്ഞു. അതുമായി അദ്ദേഹം അബുദാബിയുടെ മണ്ണിലേക്ക്. ഇന്ന് 6-7 വരികളുള്ള റോഡിൽ അന്നൊരൊറ്റ റോഡ് മാത്രമേ ഉള്ളായിരുന്നു വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ആ റോഡിലൂടെയായിരുന്നു അബുദാബിയിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര. ഞാൻ ബോംബെയിൽ നിന്നാണ് ആദ്യമായിട്ട് ദുംറ എന്ന കപ്പലിലാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അന്ന് രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളില്ല. 50 മുമ്പ് താൻ പൊന്നുപോലെ നിധി പോലെ സൂക്ഷിക്കുന്ന ആ പാസ്പോർട്ടുമായി അദ്ദേഹം ഒരാളെ കാണാൻ ചെന്നു. മറ്റാരെയുമല്ല, യുഎഇയുടെ പ്രസിഡന്റും അബുദാബിയുടെ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പക്കലേക്ക്. ആ പാസ്പോർട്ടുകൾ മറിച്ചും തിരിച്ചും മറിച്ചും നോക്കി അബുദാബിയുടെ ഭരണാധികാരി പറഞ്ഞു, വി ആർ ലക്കി ടു ഹാവ് യു ഹിയർ, നിങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നാണ്. അബുദാബിയുടെ കോടീശ്വരന്മാരിൽ കോടീശ്വരനായ യുഎയുടെ ഭരണാധികാരിയായ യുഎയുടെ പ്രസിഡന്റായ ഷെയ്ഖ് മുഹമ്മദ് പോലും അഭിപ്രായപ്പെട്ടത്. അത്രമേൽ ദൃഢമായ ഒരു ബന്ധമാണ് എം എ യൂസഫ് അലിയും ഗൾഫ് നാടുകളിലെ ഓരോ ഭരണാധികാരിയും തമ്മിൽ. 2008 പത്മശ്രീ നൽകി ഇന്ത്യ അദ്ദേഹത്തെ ആദരിച്ചപ്പോൾ അസിയോ പുണ്ട് ചിലർ പറഞ്ഞു പണത്തിൻ്റെ പവറാണെന്ന്. പക്ഷേ അന്നും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ അദ്ദേഹം അന്നം നൽകുന്ന, ഉപജീവനം നൽകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഉമ്മമാരുണ്ടായിരുന്നു, അപ്പന്മാരുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവനക്കാരുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി സംരംഭകനും സമ്പന്നനുമാണ് എം എ യൂസഫ് അലി, അക്കാര്യത്തിൽ തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഫോർബ്സ് മാസിക തന്നെ പലതവണ ആ കാര്യം പറഞ്ഞ് ഉറപ്പിച്ച ഒന്നാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ലുലു അടക്കമുള്ള സൂപ്പർ മാർക്കറ്റ് ശൃംഖല വഴി, സ്കോട്ട്ലാൻഡ് യാർഡ് അടക്കമുള്ള ഹോട്ടലുകൾ വഴി, ലേക് ഷോർ അടക്കമുള്ള ആശുപത്രികൾ വഴി, മാധ്യമ സ്ഥാപനങ്ങൾ വഴി, ബാങ്കുകൾ വഴി, എന്തിന് നമ്മളെല്ലാം സഞ്ചരിക്കുന്ന കൊച്ചി വിമാനത്താവളം വഴി അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ കിട്ടിയ, സഹകരണം കിട്ടിയ, സംരംഭകത്തിൻ്റെ താങ്ങ് കിട്ടിയ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. 49 രാജ്യങ്ങളായി ഏതാണ്ട് 69,000 ജീവനക്കാർ ഇന്ന് എം എ യൂസഫിൻ്റെ കൊടിക്കീഴിൽ ഉപജീവനം തേടുന്നുണ്ട്. ചിലരിപ്പോഴും അദ്ദേഹത്തെ കല്ലെറിയുന്നുണ്ട്. അവർക്കുള്ള ഉത്തരമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ. ഈ വിഷയത്തിന്മേലുള്ള വീഡിയോ ചെയ്യുമ്പോഴാണ് എനിക്കൊരു കോള് കിട്ടുന്നത്. ഞാൻ പൊന്നിനോട് പറഞ്ഞു, ഒന്ന് ഷൂട്ട് ചെയ്യേ, ഇത് ആളുകളെ ഒന്ന് കാണിക്കാം. തിരുപ്പുഴ നിന്നും ഒരു സ്ത്രീ എന്നെ വിളിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി. യൂസഫ് അലിയാ? തിരുപ്പൂരിൽ നിന്ന് കോൾ പണ്ടേ. പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്ക് അദ്ദേഹം നൽകിയത് 1-2 crore ₹35 crore. കഴിഞ്ഞ ദിവസം അച്ഛന്മാർക്ക് വേണ്ടി 20 crore ഭവനത്തിലുള്ള തറക്കല്ലും അദ്ദേഹം ഇട്ടു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള നന്മ പ്രവർത്തനത്തിന് അദ്ദേഹം നൽകിയത് കോടികളാണ്. അങ്ങനെ എത്രയോ എത്രയോ സ്ഥാപനങ്ങൾ, ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ എം എ യൂസഫിലൂടെ സ്നേഹം നിറഞ്ഞ ആ സഹായം ഏറ്റുവാങ്ങിയിരിക്കുന്നു.
താനൊരു കച്ചവടക്കാരൻ മാത്രമല്ല, മനുഷ്യനെ അറിയാവുന്ന മനുഷ്യൻ കൂടിയാണെന്ന് പലപ്പോഴും എം എ യൂസഫ് അലി ഓർമ്മിപ്പിക്കാറുണ്ട്. മരിക്കുമ്പോൾ എങ്ങനെ മരിക്കണം, ആളുകൾ എങ്ങനെ താങ്കളെ ഓർമ്മിപ്പിക്കണമെന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകൻ ഒരുപക്ഷെ ഞാൻ മാത്രമാകും ഉണ്ടാവുക. അന്ന് അദ്ദേഹം ചെറു പുഞ്ചിരിയുടെ മറുപടി നൽകിയത്, എന്നെ എല്ലാവരും സ്നേഹത്തോടെ ഓർക്കണം, ബഹുമാനത്തോടെ ഓർക്കണം, ഞാൻ എന്തെങ്കിലും ചെയ്തു പോയെന്ന് ആളുകൾ പറയണമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്. നാളെ എം എ യൂസഫ് അലിക്ക് ശേഷം ഒരു കാലഘട്ടം ഉണ്ടാവില്ല, ഒരു പുതുതലമുറ ഉണ്ടാവല്ലോ, അവരങ്ങയെ എങ്ങനെ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഏത് മനുഷ്യനും ചിന്തിക്കുന്നത്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാതെ ഇസ്സത്തോടുകൂടിയ ജീവിതം, ഇസ്സത്തോടുകൂടിയ മരണം, ഇസ്സത്തോടുകൂടിയ മരണാനന്തരം ആ ഓർമ്മിക്കുക. മനസ്സിലായില്ല? ഇസ്സത്തോടു കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റോടു കൂടിയ ലൈഫ്, റെസ്പെക്റ്റോടു കൂടിയ മരണം. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇസ്സത്തോടു കൂടിയ മരണം. ആ മരിക്കുമ്പോൾ ഈമാൻ കിട്ടിയ മരണം, ഈമാനോടുകൂടിയ മരണം, ദൈവത്തെ ഓർത്തുകൊണ്ടുള്ള മരണം. അതിനുശേഷം ഇസ്സത്തോടുകൂടിയ ജനങ്ങൾ ഓർമ്മിക്കുക, ആ അദ്ദേഹം നല്ലവനായിരുന്നു. അതാണ് എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുക. അയൽപ്പക്കക്കാരിയെ സഹായിക്കാൻ സ്വന്തം വള ഊരി നൽകിയ ആ ഉമ്മയുടെ മകൻ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. അന്ന് അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചത് എത്രയോ അമ്മമാരാണ്. എത്രയോ അമ്മമാരുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയിലാണ് ഇന്നും അദ്ദേഹം ജീവിക്കുന്നത്. അത്രമേൽ ഹൃദ്യമാണ് അദ്ദേഹത്തിന് അമ്മമാരോടുള്ള, ഉമ്മമാരോടുള്ള, അമ്മച്ചിമാരോടുള്ള, മമ്മിമാരോടുള്ള സ്നേഹം. അപകടത്തിന് ശേഷം തിരിച്ചെത്തിയ യൂസഫ് അലി മറ്റൊരു യൂസഫ് അലിയായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായങ്ങൾ നിരവധിയായി. അതുമാത്രമല്ല, കൂടുതൽ വിനയാനിതനായി അദ്ദേഹം ആളുകളോട് ഇടപഴകാൻ തുടങ്ങി. പ്രിയപ്പെട്ട യൂസഫ് ഭായി, തങ്ങളുടെ പ്രവാസം ഞങ്ങളിൽ പലരുടെയും പ്രയാസം മാറ്റിയിട്ടുണ്ട്. ചാക്ക് നനച്ചുറങ്ങിയ അങ്ങയുടെ ഉറക്കമില്ലാ രാത്രികൾ ഞങ്ങൾക്ക് എത്രയോ പേർക്ക് സുഖനിദ്ര സമ്മാനിച്ചിട്ടുണ്ട്. ഉമ്മയും വാപ്പയും അപകടത്തിൽ നഷ്ടമായ താങ്കൾ എത്രയോ ഉമ്മമാരുടെയും വാപ്പമാരുടെയും കൈത്താങ്ങായി മാറി, അവരുടെ കണ്ണുനീർ തുടച്ചു. താങ്കൾക്ക് സർവേശ്വരൻ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. കാരണം ആ ആയുസ്സിൻ്റെ പിൻബലത്തിൽ പുതിയ ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കാൻ നിരവധി ആളുകൾ അങ്ങേക്ക് പിന്നിൽ കാത്തിരിപ്പാണ്. നന്ദി ശ്രീ എം എ യൂസഫ് അലി അങ്ങയുടെ പ്രവാസത്തിന്. നന്ദി യൂസഫ് ഭായി ജീവിതത്തിൽ മനുഷ്യനായി തുടരുന്നതിന്. നന്ദി യൂസഫ് അലി ഞങ്ങൾക്കിടയിൽ വേണ്ട പോലെ ഇടപെടൽ നടത്തുന്നതിന്. നന്ദി, നമസ്കാരം. ഐപോളിക്കാട്.